بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته وعليكم السلام ورحمة الله وبركاته എല്ലാവർക്കും സുഖംതന്നെയാണല്ലോ അൽഹംദുലില്ലാഹ് സുഖമാണ് എല്ലാവരും കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത പാഠഭാഗങ്ങളൊക്കെ ഉസ്താദിനെ കേൾപ്പിച്ചിരുന്നോ ആ പാഠഭാഗങ്ങളൊക്കെ നല്ല രീതിയിൽ മനസ്സിലാക്കിയിരുന്നോ ആ മാഷാഅല്ലാ നമ്മൾ പഠിക്കുന്ന ഓരോ കാര്യങ്ങളും ഏതൊക്കെ കാര്യങ്ങളുണ്ടോ എല്ലാ കാര്യങ്ങളും അതാത് സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം പ്രവർത്തിക്കണം അല്ലാഹു അതിനെ തൗഫീഖ് ചെയ്യുമാറാവട്ടെ ആമീൻ നമുക്ക് ക്ലാസ് ആരംഭിക്കാം ആ ഖുർആൻ എന്താണ് നൂറാനി ഖായിദ എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആൻ പാരായണ പരിശീലനത്തിന്റെ പ്രാരംഭ പാഠങ്ങൾക്ക് ഖായിദ എന്ന് പറയുന്നു ഖുർആൻ നോക്കി ഓതുന്നതിനെ നാഖുറ ഖുർആൻ എന്ന് പറയുന്നു കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിൽ പഠിച്ചിരിക്കുന്നത് സാകിന നൂനിന്റെയും തൻവീനിന്റെയും നിയമങ്ങളെ കുറിച്ചാണ് എല്ലാവരും അത് പഠിച്ച് കേൾപ്പിച്ചിരുന്നല്ലോ ആ ഇന്ന് നമുക്ക് അതിന്റെ രണ്ടിന്റെയും ആവർത്തനവും അതുപോലെ തന്നെ അതിനെ മനസ്സിലാക്കുകയും ചെയ്യാം ശ്രദ്ധിക്കുക അറബി അക്ഷരങ്ങൾ എത്ര അക്ഷരങ്ങൾ ഉണ്ടെന്നാണ് നമ്മൾ പഠിച്ചത് 28 അക്ഷരങ്ങൾ ഈ 28 അക്ഷരങ്ങൾ സാകിനായ നൂനിന്റെയും തൻവീനിന്റെയും ശേഷം ഈ 28 അക്ഷരങ്ങളിൽ നിന്നും ഏതെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ചാണ് നമ്മളിവിടെ പഠിക്കുന്നത് അതിൽ ഒന്നാമത്തതായി നമ്മൾ പഠിച്ചു ശാക്കിനായ നൂനിന്റെയും തൻവീന്റെയും ശേഷം ആറ് അക്ഷരങ്ങൾ വന്നാൽ ഏതാണ് ആറ് അക്ഷരങ്ങൾ ഹംസ ഹ ഐൻ ഹ വൈൻ ഖ എന്നീ ആറ് അക്ഷരങ്ങൾ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉച്ചരിക്കണം എന്നാണ് പഠിച്ചത് മണിക്കാതെ വ്യക്തമാക്കി ഉച്ചരിക്കണം ആ മണിക്കാതെ വ്യക്തമാക്കി ഉച്ചരിക്കണം എന്ന് പഠിച്ചു അതിനെന്താ അറബിയിൽ പേര് പറയുക അപ്പോൾ സാക്കിനായ നൂന് എന്ന് പറഞ്ഞത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു സുഖൂനുള്ള നൂന് അതുപോലെ തൻവീൻ എന്ന് പറഞ്ഞ ഏതൊക്കെയാണ് തൻവീനുകൾ ഇവകൾക്ക് ശേഷം ഈ ആറ് അക്ഷരങ്ങളിൽ നിന്നും ഏതെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ മണിക്കാതെ വ്യക്തമാക്കി ഓതണം എന്നാണ് നമ്മൾ പഠിച്ചത് അതിന്റെ ഉദാഹരണങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു എല്ലാരും മനസ്സിലാക്കി അത് പഠിച്ച് കേൾപ്പിച്ചിട്ടുണ്ടാവും എന്നാൽ ഒന്നുകൂടി പറയാം ഒന്നാമത്തെ ഉദാഹരണം ത്വയ്റൻ അബാബീല എങ്ങനെയാണ് ഇവിടെ നൂനിന്റെ ശബ്ദത്തെ വ്യക്തമാക്കി ത്വയ്റൻ കണ്ടല്ലോ ത്വയ്റൻ അബാബീല അപ്പൊ ഇവിടെ എങ്ങനെയാണ് നിയമം വന്നിരിക്കുന്നത് തൻവീന് ശേഷം ഹംസ ആ തൻവീന് ശേഷം ഹംസ വന്നു ഇവിടെ അല്ലെ അടുത്ത ഉദാഹരണം നോക്കാം ഒന്ന് ബോർഡിൽ എഴുതിയത് ഒന്ന് വായിച്ചേ ജുറുഫിൻ ഹാരിൻ അവിടെ എങ്ങനെയാണ് നിയമം വന്നിരിക്കുന്നത് തൻവീന് ശേഷം ഇൽഹാറിന്റെ അക്ഷരമായ ഹ വന്നു ആ തൻവീന് ശേഷം ഇൽഹാറിന്റെ അക്ഷരമായ ഹ വന്നതുകൊണ്ട് അവിടെ എങ്ങനെ നിങ്ങൾ ഉച്ചരിച്ചു വ്യക്തമാക്കി ആ മണിക്കാതെ വ്യക്തമാക്കി ഉച്ചരിച്ചു അടുത്ത ഉദാഹരണം നമുക്ക് നോക്കാം ലിമൻ ഹഷിയ ലിമൻ ഹഷിയ ഇവിടെ എങ്ങനെയാണ് വന്നിരിക്കുന്നത് സാക്കിനായ നൂനിന് ശേഷം ഇൽഹാറിന്റെ അക്ഷരമായ ഹ വന്നു ലിമൻ ഹഷിയ എന്നുള്ളത് ഒന്ന് ഹിജ്ജ ചെയ്ത് പറഞ്ഞേ ലാം കസ്ര അലി മീം നൂൻ ഫത്ഹ മൻ ലിമൻ ഖ ഫത്ഹ ഖ ലിമൻ ഖ ശീൻ കസ്ര ശി ലിമൻ ഖശി യാ ഫത്ഹ യ ലിമൻ ഖശിയ മാഷാഅല്ലാ ഇതുപോലെ മുഴുവൻ ഉദാഹരണങ്ങളും ഓരോ അക്ഷരങ്ങളും ചേർത്തി ചേർത്തി വായിക്കുകയും അതിനെ ഒരു വാക്കാക്കി മനസ്സിലാക്കുകയും ചെയ്യുക എന്നിട്ട് ഇവിടുത്തെ നിയമം ഇൽഹാർ എന്ന് പറയുന്ന നിയമം മണിക്കാതെ വ്യക്തമാക്കി ഉച്ചരിക്കൽ അത് മനസ്സിലാക്കി അതുപോലെ ചെയ്യുകയും ചെയ്യണം പരിശുദ്ധ ഖുർആനിൽ നമ്മൾ ഹിഫ്ളു സൂറത്തേക്ക് ഓതുന്ന സമയത്ത് ഈ നിയമങ്ങൾ വരുമ്പോൾ അത് പാലിച്ച് ചെയ്യുകയും ചെയ്യണം അടുത്ത നമ്മൾ രണ്ടാമത് പഠിച്ചു ഭാഗം 16 അതിൽ നമ്മൾ പഠിച്ചത് സാകിനായ നൂനിനെയും തൻവീനിനെയും മറച്ച് മണിച്ച് ഉച്ചരിക്കലാണ് അതിനെന്താ അറബിയിൽ പേര് പറയുന്നത് എന്ന് പറഞ്ഞാൽ അതിന്റെ മലയാളം എന്താണ് ആ മറച്ച് മണിച്ച് ഉച്ചരിക്കൽ ഇഹ്ഫാന് 15 അക്ഷരങ്ങളാണുള്ളത് നമ്മൾ ആദ്യമേ പറഞ്ഞു
സാഖിനാ നൂനിന്റെയും തൻവീന്റെയും ശേഷം 28 അക്ഷരങ്ങളിൽ നിന്നും വന്നാൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ 6 അക്ഷരം ഇൽഹാർ, മണിക്കാതെ വ്യക്തമാക്കി ഉച്ചരിക്കൽ. അതുപോലെ തന്നെ 15 അക്ഷരങ്ങൾ ഇഖ്ഫാ, മറച്ച് മണിച്ച് ഉച്ചരിക്കൽ. ഈ 15 അക്ഷരങ്ങളെ കുറിച്ചാണ് ഇവിടെ പഠിക്കുന്നത്. ഏതൊക്കെയാണ് 15 അക്ഷരങ്ങൾ? എന്നീ 15 അക്ഷരങ്ങളിൽ നിന്നും ഏതെങ്കിലും ഒരക്ഷരം സാക്കിനായ നൂനിന്റെയോ തൻവീന്റെയോ ശേഷം വന്നാൽ എങ്ങനെ ഉച്ചരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. മറച്ച് മണിച്ച് ഉച്ചരിക്കണം. ഒന്നാമത്തെ ഉദാഹരണം നമുക്ക് നോക്കാം. അൻത മുൻദിറു, എങ്ങനെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്? അൻത മുൻദിറു. അപ്പൊ ഇവിടെ എങ്ങനെ പറയണം എന്നാണ് നമ്മൾ പഠിച്ചത്? മറച്ച് മണിച്ച് ഉച്ചരിക്കണം. എവിടെയൊക്കെ ഉണ്ട്? ശേഷം പിന്നെ ഇവിടെ വന്നിട്ടുണ്ട്. സാക്കിനായ നൂനിന് ശേഷം ഇഖ്ഫായുടെ അക്ഷരമായ ദാൽ വന്നു. അപ്പൊ ഇവിടെ രണ്ട് സ്ഥലത്ത് നമ്മൾ എങ്ങനെ ഉച്ചരിക്കണം? മറച്ച് മണിച്ച് ഉച്ചരിക്കണം. ഒന്ന് പറഞ്ഞേ. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നൂനിന്റെ ശബ്ദത്തെ മറച്ച് മണിക്കലാണ്. നൂനിന്റെ ശബ്ദം അവിടെ യഥാർത്ഥത്തിൽ വരികയില്ല. അൻത എന്ന് വരുന്നത് ഇഖ്ഫ ആയതുകൊണ്ട് എങ്ങനെ പറയും? അൻത മുൻദിറു എന്നുള്ളത് എങ്ങനെ വരും? മുൻദിറു. അടുത്ത ഉദാഹരണം നോക്കാം. ബോർഡിൽ എഴുതിയിട്ടുണ്ട്, ഒന്ന് വായിച്ചേ. ഒന്നും കൂടി വായിച്ചേ. അത് ഇഖ്ഫ ഇല്ലാതെ ഒന്ന് വായിച്ചേ. പക്ഷെ ഇവിടുത്തെ നിയമം സാഖിന നൂനിന് ശേഷം സീനായത് കൊണ്ട് എങ്ങനെ പറയണം? ഇതുപോലെ ഇഖ്ഫായുടെ മുഴുവൻ ഉദാഹരണങ്ങളും നിങ്ങൾ എന്ത് ചെയ്യണം? വായിച്ച് മനസ്സിലാക്കുക. സ്വന്തമായി തന്നെ ഓരോ അക്ഷരങ്ങളും ചേർത്ത് ചേർത്ത് ഓതി വാക്കുകളാക്കി നിയമങ്ങളെ മനസ്സിലാക്കി പഠിക്കുക, ഉസ്താദിനെ കേൾപ്പിക്കുകയും ചെയ്യുക. ഇപ്പോൾ നമ്മൾ 28 അക്ഷരങ്ങളിൽ നിന്നും 15 6 21 അക്ഷരങ്ങൾ പഠിച്ചു. ഇനി എത്ര അക്ഷരങ്ങൾ ബാക്കിയുണ്ട്? 7 അക്ഷരങ്ങൾ. 7 അക്ഷരങ്ങൾ എന്ത് ചെയ്യാമെന്നുള്ളത് ഇൻഷാല്ല അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഇഖ്ഫായുടെ ഉദാഹരണത്തിൽ നിന്നും ഒരു ഉദാഹരണം ഹിജ്ജ ചെയ്ത് പറഞ്ഞേ. ഐൻ നൂൻ ഫത്ഹാ അൻ ദാദ് യാ ഫത്ഹാ ദൈ അൻ ദൈ ഫാ കസ്റാ ഫീ. ഇതുപോലെ എല്ലാ ഉദാഹരണങ്ങളും നിങ്ങൾക്ക് തന്നെ സ്വന്തമായി വായിച്ചു നോക്കി പഠിക്കാവുന്നതാണ്. ഏതാണ് അടുത്ത വിഷയം? പരിശുദ്ധ ഖുർആനിലെ സൂറത്തുകളെ മനഃപ്പാഠമാക്കുന്നതിന് സൂറത്ത് എന്ന് പറയുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് സൂറത്തുൽ മാഊൻ. എല്ലാവരും മുഴുവനും പഠിച്ച് ഉസ്താദിനെ കേൾപ്പിച്ചിരുന്നോ? ഓരോന്നും അക്ഷരങ്ങൾ വളരെ ശ്രദ്ധിച്ച് നിയമങ്ങൾ അനുസരിച്ച് ഉസ്താദ് ഓതിയതുപോലെ തന്നെ അല്ലേ എല്ലാരും കേൾപ്പിച്ചു കൊടുത്തത്? മാഷാല്ലാ, നല്ല കുട്ടികൾ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഈ വർഷത്തെ പുതിയ പാഠങ്ങൾ, അതായത് പാഠം 2 സൂറത്തുൽ ഫീൽ, പാഠം 3 സൂറത്തുൽ ഖുറൈശ്, പാഠം 4 സൂറത്തുൽ മാഊൻ. ഈ 3 സൂറത്തുകൾ മുഴുവനായും നിങ്ങൾ എന്താക്കണം? നിങ്ങളുടെ ഉസ്താദിനെ കേൾപ്പിക്കുക. ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ പുതിയ സൂറത്ത് നമുക്ക് എടുക്കാം. അപ്പൊ സൂറത്തുൽ ഫീൽ ഒന്ന് ഓതി നോക്കാം. സൂറത്തുൽ ഫീൽ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ. അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ. وَأَرْسَلَ عَلَيْهِمْ طَيْرًا أَبَابِيلَ تَرْمِيهِمْ بِحِجَارَةٍ مِّن سِجِّيلٍ فَجَعَلَهُمْ كَعَصْفٍ مَّأْكُولٍ. അടുത്ത സൂറത്ത് ഖുറൈശ്. أَعُوذُ بِاللَّهِ مِنَ الشَّيْطَانِ الرَّجِيمِ. بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ. لِإِيلَافِ قُرَيْشٍ إِلَافِهِمْ رِحْلَةَ الشِّتَاءِ وَالصَّيْفِ فَلْيَعْبُدُوا رَبَّ هَذَا الْبَيْتِ.
ബൈത് അല്ലദീ അത്അമഹും മിൻ ജൂഇൻ വആമനഹും മിൻ ഖൗഫ്. ഈ സൂറത്തുകളിലൊക്കെ നമ്മൾ പഠിച്ച ഇഖ്ഫായിന്റെ ഉദാഹരണങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. എല്ലാവരും അത് ശ്രദ്ധിക്കണം. അടുത്ത സൂറത്ത് സൂറത്തുൽ മാഊൻ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أرأيت الذي يكذب بالدين فذلك الذي يدعو اليتيم ولا يحض على طعام المسكين فويل للمصلين الذين هم عن صلاتهم ساهون الذين هم يراءون ويمنعون الماعون. ما شاء الله. ഇതിൽ നമ്മൾ ഇന്ന് പഠിച്ച ഇഖ്ഫായിന്റെ ഒരു ഉദാഹരണമുണ്ട്. എത്രാമത്തെ ആയത്തിലാണ്? അഞ്ചാമത്തെ ആയത്ത്. ഏതാണ് ആ വാക്ക്? അവിടെ എന്താണ് വന്നിരിക്കുന്നത്? ശേഷം ഇതുപോലെ സൂറത്ത് ഖുറൈശിനും വന്നിട്ടുണ്ട്. എല്ലാവരും അത് ശ്രദ്ധിച്ച് പാരായണം ചെയ്യേണ്ടതാണ്. അടുത്ത വിഷയം ദുആ സുന്നത്ത്. എന്താ ദുആ സുന്നത്ത് എന്ന് പറഞ്ഞാൽ? അല്ലാഹുവിനോട് ആവശ്യങ്ങളെ ചോദിക്കുന്നതിന് ദുആ എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരിയത്ത് സുന്നത്ത് എന്നും പറയുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് വിസർജന സ്ഥലത്തെ സുന്നത്തുകളാണ്. എല്ലാവരും അത് മുഴുവനായും പഠിച്ച് ഉസ്താദിനെ കേൾപ്പിച്ചിരുന്നല്ലോ. അതുപോലെ തന്നെ ഓരോരുത്തരും അത് ചെയ്യാറുണ്ടോ? നല്ല കുട്ടികൾ. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ സുന്നത്തായ ദുആകളായാലും സുന്നത്തായ മര്യാദകളായാലും നമ്മൾ പഠിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സ്വന്തം പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അത് നമ്മൾ പ്രവർത്തിക്കുകയും വീട്ടിലുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും നമ്മളെ കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുത്ത് അവരെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യണം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് പാഠം 8 ചില പ്രത്യേക സന്ദർഭങ്ങളിലെ സുന്നത്തായ വാചകങ്ങളെ കുറിച്ചാണ്. നമുക്കറിയാം നമ്മൾ ചില സന്ദർഭങ്ങളിൽ ഉയർന്ന സ്ഥലത്തേക്കൊക്കെ പ്രവേശിക്കാറുണ്ട്, അതുപോലെ താഴ്ന്ന സ്ഥലത്തേക്കും പോകാറുണ്ട്. രണ്ട് നിലയുള്ള അല്ലെങ്കിൽ മൂന്ന് നിലയുള്ള അല്ലെങ്കിൽ ഫ്ലാറ്റിൽ നിൽക്കുന്നവരാണെങ്കിൽ നമ്മൾ എപ്പോഴും എന്തായിരിക്കും? സ്റ്റെപ്പിൽ കയറിക്കൊണ്ടിരിക്കും, അതുപോലെ താഴോട്ട് ഇറങ്ങുന്നവരാണ്. ഈ സമയത്തുണ്ടാകുന്ന ചില സുന്നത്തുകളെ കുറിച്ചാണ് പറയുന്നത്. ഉയർന്ന സ്ഥലത്തേക്ക് കയറുമ്പോൾ എന്ത് പറയണം എന്നുള്ളതാണ്. ഉയർന്ന സ്ഥലത്തേക്ക് കയറുമ്പോൾ അല്ലാഹു അക്ബർ എന്താണ് പറയുക? അതിന്റെ അർത്ഥം അല്ലാഹു ഏറ്റവും വലിയവനാണ്. ഇപ്പൊ നമ്മൾ താഴ്ന്ന സ്ഥലത്തേക്ക് പോകുമ്പോൾ എന്ത് പറയും? സുബ്ഹാനല്ലാഹ്. എന്താ പറയാ? സുബ്ഹാനല്ലാഹ്. എന്താ അതിന്റെ അർത്ഥം? അല്ലാഹു പരിശുദ്ധനാകുന്നു. അല്ലാഹു പരിശുദ്ധനാകുന്നു. അപ്പൊ ഉയർന്ന സ്ഥലത്തേക്ക് എന്ത് പറയണം? താഴ്ന്ന സ്ഥലത്തേക്ക് പോകുമ്പോൾ എന്ത് പറയണം? സുബ്ഹാനല്ലാഹ്. നമ്മൾ ഓരോരുത്തരും അത് ശ്രദ്ധിച്ച് ചെയ്യണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് ഉയർന്ന സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് വാഹനത്തിലായാലും ഉയർന്ന സ്ഥലത്തേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ താഴ്ന്ന സ്ഥലത്തേക്ക് പോകുമ്പോഴോ ഈ രണ്ട് ദുആകളും ഓരോരുത്തരും ജീവിതത്തിൽ പകർത്തണം. ഏതാണ് അടുത്ത വിഷയം? അഖായിദ് എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യൻ മനസ്സിൽ ഉറച്ചു വിശ്വസിക്കേണ്ട കാര്യങ്ങൾക്ക് അഖായിദ് എന്ന് പറയപ്പെടുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് കലിമത്തു തൗഹീദിന്റെ അർത്ഥമാണ്. നമുക്ക് ഇന്ന് ഫസ്റ്റ് മുതൽ ഒന്ന് പറഞ്ഞു നോക്കാം. ഒന്ന് പറഞ്ഞേ. ലാ ഇലാഹ ഇല്ലല്ലാഹു وحده لا شريك له له الملك وله الحمد يحيي ويميت بيده الخير وهو على كل شيء قدير. അതിന്റെ അർത്ഥവും അല്പഭാഗം നമ്മൾ പഠിച്ചിരുന്നു, അതും ഒന്ന് പറഞ്ഞേ. അല്ലാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനില്ല, അവൻ ഏകനാണ്, അവന് പങ്കുകാരില്ല, സർവ അധികാരങ്ങളും അവനാകുന്നു. ഇന്ന് നമുക്ക് അതിന്റെ ബാക്കി അല്പഭാഗം പഠിക്കാം. കലിമത്തു തൗഹീദിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു എന്ന് വരെയാണ് നമ്മൾ അർത്ഥം പഠിച്ചിരിക്കുന്നത്. വലഹുൽ ഹംദു, അർത്ഥം ശ്രദ്ധിക്കുക, സർവസ്തുതികളും അവനാകുന്നു. വലഹുൽ ഹംദു എന്ന് പറഞ്ഞാൽ എന്താണ്? സർവസ്തുതികളും അവനാകുന്നു. യുഹ്യി വ യുമീതു, അവൻ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നു. യുഹ്യി വ യുമീതു എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇന്ന് നമ്മൾ അർത്ഥമെടുക്കുന്നത് സർവസ്തുതികളും അള്ളാഹുവിനാകുന്നു, അവൻ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നു. ഇത്രയും ഭാഗം പഠിച്ച്
കലിമത്തു തൗഹീദും അതുപോലെ തന്നെ അതിന്റെ എടുത്ത വരെയുള്ള അർത്ഥവും എല്ലാവരും പഠിച്ച് ഉസ്താദിനെ കേൾപ്പിക്കുക. അടുത്ത വിഷയം നമസ്കാരം. എന്താ നമസ്കാരം എന്ന് പറഞ്ഞാൽ? തക്ബീറത്തുൽ ഇഹ്റാം മുതൽ തുടങ്ങി സലാം വീട്ടലോടെ അവസാനിക്കുന്ന ചില പ്രത്യേക പ്രവൃത്തികളും വാചകങ്ങളും അടങ്ങിയ ഒരു ഇബാദത്താണ് നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച സ്വലാത്തിന് ശേഷമുള്ള ദുആ മുഴുവനായിട്ട് എല്ലാവരും ഉസ്താദിനെ കേൾപ്പിച്ചോ? മാഷാല്ലാ, നല്ല കുട്ടികൾ. നമ്മൾ ഇത് നമസ്കാരത്തിൽ ചൊല്ലുകയും ചെയ്യണം. നമ്മൾ അത്തഹിയാത്ത് പഠിച്ചു, അതുപോലെ സലാത്ത് പഠിച്ചു, സ്വലാത്തിന് ശേഷമുള്ള ദുആയും പഠിച്ചു. ഇതൊക്കെ നമസ്കാരത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ചൊല്ലണം. എല്ലാവരും ചെയ്യാറുണ്ടല്ലോ. ആ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത് പാഠം 2 സ്വലാത്ത്, അതായത് പുതിയ പാഠങ്ങളിൽപ്പെട്ട സ്വലാത്ത്, അതുപോലെ സ്വലാത്തിന് ശേഷമുള്ള ഈ രണ്ട് ദുആകളും മുഴുവനായിട്ടും പഠിച്ച് നിങ്ങൾ നിങ്ങളുടെ ഉസ്താദിനെ കേൾപ്പിക്കുക. ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ പാഠം 5 നമസ്കാരത്തിന് ശേഷമുള്ള ദുആ പഠിക്കാവുന്നതാണ്. എല്ലാവരും ഇൻഷാല്ലാ പഠിച്ച് കേൾപ്പിക്കൂലേ? ഇൻഷാല്ലാ എല്ലാവരും പഠിച്ചതാണ്. പക്ഷേങ്കിൽ ഒന്നും കൂടി ഒന്ന് വായിച്ച് വളരെ ഉഷാറായിട്ട് എന്ത് ചെയ്യണം? കേൾപ്പിക്കുകയും നമസ്കാരത്തിൽ അത് ഓതുകയും ചെയ്യണം. അടുത്ത വിഷയം ഇസ്ലാമിക വിജ്ഞാനം. എന്താ ഇസ്ലാമിക വിജ്ഞാനം എന്ന് പറഞ്ഞാൽ? ഇസ്ലാം മതവുമായി ബന്ധപ്പെട്ട പൊതുവിജ്ഞാനം പഠിക്കുന്നതിനെ ഇസ്ലാമിക വിജ്ഞാനം എന്ന് പറയുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തത് പാഠം 4 മുഴുവൻ ചോദ്യോത്തരങ്ങളും പഠിച്ചു കഴിഞ്ഞു. എല്ലാരും അത് പഠിച്ച് വീട്ടിലും അതുപോലെ ക്ലാസ് ഉസ്താദിനും കേൾപ്പിച്ചിരുന്നല്ലോ. മാഷാല്ലാ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് പാഠം 5. എല്ലാവരും ശ്രദ്ധിക്കുക, പാഠം 5 ചോദ്യോത്തരങ്ങളാണ് പഠിക്കുന്നത്. അപ്പൊ ഉസ്താദ് ചോദ്യം പറയാം, അതുപോലെ ഉസ്താദിന്റെ കൂട്ടത്തിൽ പറയൂലേ. ചോദ്യം ചോദ്യം മദീനയിൽ മുസ്ലിമീങ്ങൾക്കായി ആരാണ് കിണർ വാങ്ങിച്ചത്? മുസ്ലിമീങ്ങൾക്ക് വെള്ളം കുടിക്കുന്നതുമായി ആവശ്യപ്പെട്ട് ആരാണ് കിണർ വാങ്ങിച്ചത് എന്നാണ് ഇവിടെ ചോദ്യം. ഉത്തരം ഉത്തരം മദീനയിൽ മുസ്ലിങ്ങൾക്കായി കിണർ വാങ്ങിയത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ്. അപ്പൊ ആരാണ് കിണർ വാങ്ങിയത്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു. അടുത്ത ചോദ്യം നോക്കുക. ചോദ്യം ചോദ്യം അറിവിന്റെ കവാടം എന്ന് ഏത് സ്വഹാബിക്കാണ് പറയപ്പെടുന്നത്? ഒരു സ്വഹാബിക്ക് അറിവിന്റെ കവാടം എന്നറിയപ്പെടുന്നുണ്ട്. അത് ഏത് സ്വഹാബിയാണ് എന്നാണ് ഇവിടെ ചോദ്യം. ഉത്തരം ഉത്തരം അറിവിന്റെ കവാടം എന്ന് അലി റളിയല്ലാഹുവിനെയാണ് പറയപ്പെടുന്നത്. ഏത് സ്വഹാബിയാണ് അറിവിന്റെ കവാടം എന്ന് പറയപ്പെടുന്നത്? അലി റളിയല്ലാഹു. ഈ രണ്ട് ചോദ്യോത്തരങ്ങളും പഠിച്ച് നിങ്ങൾ ക്ലാസ് ഉസ്താദിനെ കേൾപ്പിക്കുക. ഏതാണ് അടുത്ത വിഷയം? പ്രഭാഷണം ദുആ. എന്താ പ്രഭാഷണം ദുആ എന്ന് പറഞ്ഞാൽ? ദീനിയായ കാര്യങ്ങൾ ജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നതിന് പ്രഭാഷണം എന്നും അള്ളാഹുവിനോട് ആവശ്യങ്ങൾ ചോദിക്കുന്നതിന് ദുആ എന്നും പറയുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തത് ദുആയും അതിന്റെ മുഴുവനായ അർത്ഥവും പഠിച്ചു കഴിഞ്ഞു. എല്ലാവരും ഉസ്താദിനെ കേൾപ്പിച്ചിരുന്നോ? മാഷാല്ലാ, നല്ല കുട്ടികൾ. നമ്മൾ ഈ പഠിച്ചത് നമുക്ക് നമസ്കാരം കഴിഞ്ഞതിന് ശേഷമൊക്കെ ദുആ ചെയ്യാവുന്നതാണ്. എല്ലാത്ത സമയങ്ങളും ഈ ദുആ കൂടുതലായി അധികരിപ്പിക്കാവുന്നതാണ്. അപ്പൊ ഇന്ന് നമ്മൾ ആവർത്തിക്കുകയാണ് ഈ ദുആയും അറബിയും അതുപോലെ തന്നെ ഇതിന്റെ മലയാളവും. എല്ലാവരും എന്ത് ചെയ്യുക? ഒന്നുകൂടി ഒന്ന് മനസ്സിലാക്കി ഉഷാറായി പഠിച്ച് ഉസ്താദിനെ കേൾപ്പിക്കുക. അപ്പൊ എല്ലാരും പറയല്ലേ, ഒരുമിച്ചൊന്ന് പറഞ്ഞേ. ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളെ നീ നേർവഴിയിലാക്കിയ ശേഷം ഞങ്ങളുടെ മനസ്സുകളെ അതിൽ നിന്നും തെറ്റിച്ചു കളയരുതേ. നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നൽകണമേ. തീർച്ചയായും നീ ഉദാരനാണ്. മാഷാല്ലാ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യാം? പഠിച്ച് ഉസ്താദിനെ കേൾപ്പിക്കുക. അടുത്ത വിഷയം ഏതാണ്? അറബി. അറബി എന്നാൽ എന്താ? അറേബ്യൻ നാടുകളിൽ ഉപയോഗിക്കപ്പെടുന്ന ഭാഷയാണ് അറബി. അറബിയിൽ നമുക്കിനി പഠിക്കേണ്ടത് പാഠം 5 മത്തുബഖ്. മത്തുബഖ് മത്തുബഖ് എന്ന് പറഞ്ഞാൽ അടുക്കള. അടുക്കള കിച്ചൺ. കിച്ചൺ അറബിയിൽ എന്താ പറയുക? മത്തുബഖ്.
കിച്ചണിലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇനിയും നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിലാദ്യം അടുപ്പ്. അടുപ്പിൻ അറബിയിൽ പറയുന്നത് ഫുർൻ. ഫുർൻ അടുപ്പ്. അടുത്ത നോക്കൂ ഫ്രിഡ്ജ്. ഫ്രിഡ്ജിന് പറയുന്നത് സല്ലാജ. സല്ലാജ. അടുത്തത് സ്പൂൺ. സ്പൂണിന് എന്താ പറയുക? മിൽആഖ. 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 പ്ലേറ്റിന് അറബിയിൽ എന്താ പറയുക? സഹൻ. സഹൻ. പ്ലേറ്റ്. സഹൻ. അടുത്ത നോക്കൂ ജഗ്. ഇബ്രീഖ്. ഇബ്രീഖ്. ജഗ്. ഇബ്രീഖ്. ജഗ്. ഇബ്രീഖ്. കത്തി. സിക്കീൻ. കത്തി. സിക്കീൻ. നമ്മൾ ഭക്ഷണം പാചകം ചെയ്യുന്നത് എവിടെയാണ്? മത്ബഖ്. അടുക്കളയിലാണ് നമ്മൾ ഭക്ഷണം പാചകം ചെയ്യുന്നത്. എന്തുപയോഗിച്ചാണ് ഭക്ഷണം പാചകം ചെയ്യുക? ഫുർന്. അല്ലെ, അടുപ്പിലാണല്ലോ നമ്മൾ ഭക്ഷണമൊക്കെ പാചകം ചെയ്യുന്നത്. ഇനി നമ്മൾ വസ്തുക്കളൊക്കെ തണുക്കാൻ എവിടെയാണ് വെക്കുന്നത്? സല്ലാജയിലാണ് വെക്കുന്നത് അല്ലെ. ഇനി നമ്മൾ ഭക്ഷണം കോരിക്കഴിക്കാൻ എന്താ ഉപയോഗിക്കുക? മിൽആഖ ഉപയോഗിച്ചാണ് നമ്മൾ കോരി കഴിക്കുന്നത്. പിന്നെ ഭക്ഷണം എന്തിലാ കഴിക്കുന്നത്? സഹ്നിലാണ് ഭക്ഷണം കഴിക്കുക. ജഗ്ഗിന് എന്ത് പറയും? ഇബ്രീഖിൽ നമ്മൾ എന്താണ് ഒഴിച്ചു വെക്കുക? ഒഴിച്ചു വെക്കാൻ വേണ്ടിയാണ് ഇബ്രീഖ്. ഇനി നമ്മൾ ഫ്രൂട്ട്സ് വെജിറ്റബിൾ ഒക്കെ കട്ട് ചെയ്യാൻ മുറിക്കാൻ എന്താണ് ഉപയോഗിക്കുക? സിക്കീൻ ഉപയോഗിച്ചാണ് കട്ട് ചെയ്യുന്നത്. ഓക്കെ, മാഷാല്ലാ. ഇന്നത്തെ നമ്മുടെ ക്ലാസ് അവസാനിച്ചു. ജസാകല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതു. വഅലൈക്കുമുസ്സലാം വറഹ്മത്തുല്ലാഹി വബറകാതു.